ഹായ് സ്റ്റുഡൻസ്, നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ കൊറോണ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു അവയർനെസ് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം, നമുക്കിപ്പം വീടിന് പുറത്ത് അധികമൊന്നും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. പണ്ടത്തെ പോലെ എല്ലായിടത്തൂടെയും പോകാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളാണെങ്കിലും ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകളെല്ലാം നടക്കുന്നത്, വീഡിയോയിലൂടെയും. അല്ല, അതാണ് നമ്മുടെ മെയിൻ കാരണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിലൂടെ പ്രത്യക്ഷപ്പെടാനുള്ള കാരണവും അത് തന്നെയാണ്. നമുക്കറിയാം, ബ്രേക്ക് ദ ചെയിൻ, നമ്മുടെ സർക്കാർ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി നമുക്കായി രൂപീകരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ബ്രേക്ക് ദ ചെയിൻ. കോവിഡ് പ്രതിരോധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മാസ്ക് ധരിക്കണം. എവിടെ പോയാലും എങ്ങോട്ട് പോയാലും നമ്മൾ മാസ്ക് ധരിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ഈ മാസ്ക് ധരിക്കുന്നതിലൂടെ നമ്മുടെ മൂക്കും വായും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ആവുന്നു. അതിനാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്. നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെയാണ് വൈറസ് കടക്കാൻ ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങളുള്ളതും അങ്ങനെ സാധിക്കുന്നത്. കൊറോണയ്ക്ക് ഇപ്പോൾ കൊറോണ തന്നെയാണെങ്കിൽ കൊറോണയ്ക്ക് കടക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത് നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയുമാണ് ഏറ്റവും കൂടുതൽ. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വായു ഉള്ളിലോട്ട് പോകുന്നു, പുറത്തോട്ട് പോകുന്നു എല്ലാം. അതുപോലെ തന്നെയാണ് നമ്മുടെ വായു. വായു എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിൽ തന്നെ നമ്മുടെ വായൊന്നും അടങ്ങിയിരിക്കാറില്ല മിക്കപ്പോഴും. ടീച്ചേഴ്സിനെല്ലാം വഴക്ക് പറയാൻ മാത്രമേ സമയം ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ല എങ്കിലും എവിടെ പോയാലും നമ്മൾ സംസാരിക്കാറുണ്ട്, സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ മാസ്ക് ധരിക്കണം. അതിനെല്ലാം നമ്മളിൽ നിന്ന് വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് ധരിക്കണം. ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിലും നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് മാസ്ക് താത്തി വെക്കാൻ ഒരു പ്രവണതയുണ്ട്. അത് ഒരിക്കലും പാടില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് അത്ര നേരം നമ്മൾ മാസ്ക് ധരിച്ചുകൊണ്ട് നടന്നിട്ട് എല്ലാം വെറുതെ ആവും. കാരണം നമ്മൾ അവിടെ ചെന്ന് ഒരാളുടെ അടുത്ത് ചെന്നിട്ട് മാസ്ക് ഊരി സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിൽ നിന്നും അവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്നും നമ്മിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ വായിൽ നിന്നാണെങ്കിൽ നമ്മുടെ സലൈവ തന്നെ മതി ഒരു എക്സാമ്പിൾ ആയിട്ട്. നമ്മളറിയില്ല നമ്മുടെ വായിൽ നിന്ന് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അത് അവരെ കൂടുതൽ എഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മളെ കൂടുതൽ എഫക്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മാസ്ക് ഊരി വെച്ച് സംസാരിക്കാൻ പാടില്ല, അതിനായിട്ട് ഒരിക്കലും ശ്രമിക്കാനും പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് സാനിറ്റൈസർ. നമ്മൾ എവിടെ പോയാലും എങ്ങോട്ട് പോയാലും തിരിച്ചു വരുമ്പോൾ നമ്മൾ സാനിറ്റൈസർ ഇട്ടേ മതിയാവും. കാരണം നമ്മുടെ കൈകൾ നമ്മളെ ഏറ്റവും പ്രവർത്തനീയമായ ഒരു അവയവമാണ് നമ്മുടെ കൈകൾ. നമ്മുടെ കൈകൾ എവിടെ ചെന്നാലും നമ്മൾ തൊട്ടും പിടിച്ചൊക്കെ നടക്കാനുള്ള ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ അങ്ങനെ പോയിട്ട് വരുമ്പോൾ അങ്ങനെ പിടിക്കാൻ പാടില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. എങ്കിലും നമ്മൾ എങ്ങാനും പിടിച്ചാലും, അല്ലെങ്കിൽ എവിടെ ചെന്നാലും, ജസ്റ്റ് ഈ അടുത്തൊരു സ്ഥലത്ത് വരെ പോയിട്ട് വന്നാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ പുറത്ത് വേറെ ഒരിടത്തും തൊടാനൊന്നും പോവാതെ ജസ്റ്റ് വീട്ടിൽ വന്ന് നേരെ പോയി കൈ കഴുകുകയാണ് ആദ്യം വേണ്ടത്. സോപ്പ് വെള്ളമോ സാനിറ്റൈസറോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൈ നല്ലപോലെ കഴുകാൻ ശ്രദ്ധിക്കണം. കൈ കഴുകുമ്പോൾ തന്നെ കൈയുടെ എല്ലാ ഭാഗങ്ങളിലും, കൈ വിരലുകൾക്കിടയിലും കൈയുടെ പുറത്തും അകത്തും കൈക്കുഴയുടെ അവിടെ എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി നന്നായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എവിടെ പോയിട്ട് വന്നാലും. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസ്. നമ്മൾ എവിടെ പോയാലും, പുറത്തു പോയാലും, എവിടെ ചെന്നാലും ഒരു മീറ്റർ അകലത്തിലെങ്കിലും നിന്നെ നമ്മൾ സംസാരിക്കാവും. ആരോടാണെങ്കിലും ഒരു മീറ്ററെങ്കിലും അകലം പാലിക്കണം. എന്നാലേ അവരുമായിട്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ, അവരുമായിട്ടുള്ള ബോഡിലി കോണ്ടാക്ട് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴേ നമുക്ക് കൊറോണയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മളിൽ നിന്നും നമ്മളിലേക്ക് കൊറോണ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ പ്രിക്കോഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ചൂട് കൂടുതൽ, ചൂട് ഭക്ഷണം, ചൂട് വെള്ളം, ചൂട് നാരങ്ങ വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടുതൽ കഴിക്കാനും കുടിക്കാനും എല്ലാം ശ്രദ്ധിക്കണം. നാരങ്ങ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിരോധ ശക്തിയുള്ള ഒരു വസ്തുവാണ് നാരങ്ങ, ഒരു ഫ്രൂട്ടാണ് നാരങ്ങ. അത് പിഴിഞ്ഞ് കുടിക്കുമ്പോൾ നമ്മൾ സാധാരണ തണുത്ത നാരങ്ങ വെള്ളമൊക്കെയാണ് കുടിക്കാറ്, പക്ഷെ അതൊന്നും പാടില്ല. ചൂട് വെള്ളത്തിൽ പിഴിഞ്ഞ് കുടിക്കുമ്പോൾ കൂടുതൽ നമ്മളിൽ നിന്ന് അകച്ചു നിർത്താൻ സാധിക്കും. കാരണം ചൂടിൽ അത് തണുപ്പിലാണ് അത് ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് അത് കൊറോണയിൽ നിന്നും വിമുക്തി നേടാൻ കൂടുതൽ ശ്രദ്ധിച്ച് നന്നായിട്ട് ശുചിത്വമുള്ളവരായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിർത്തട്ടെ. താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.